നമസ്കാരം. ന്യൂസിലൻഡ് എന്ന ഏറ്റവും വലിയ പേടി സ്വപ്നത്തെയും അതിജീവിച്ച ടീം ഇന്ത്യ ലോകകപ്പ് ഫൈനലിലേക്ക് ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്. മുമ്പ് ഒരിക്കലും ICC നോക്കൌട്ടുകളിൽ കിവികളെ തോൽപ്പിക്കാനായിട്ടില്ല എന്ന ചീത്തപ്പേര് ഇന്ത്യ ഇത്തവണ അങ്ങ് മാറ്റിയിരിക്കുകയാണ്. അങ്ങനെ രോഹിത്തും സംഘവും വിശ്വകിരീടത്തിന് തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ്. ഒരേ ഒരു മത്സരം കൂടി ജയിച്ചാൽ മൂന്നാം ലോക കിരീട നേട്ടമെന്ന സ്വപ്നം ഇന്ത്യ സാക്ഷാത്കരിക്കും. ഞായറാഴ്ച അഹമ്മദാബാദിൽ നടക്കാനിരിക്കുന്ന കലാശക്കളിയിൽ ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്ക ഇവരിൽ ആരാകും ഇന്ത്യയുടെ എതിരാളിയെന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത്. സെമിയിൽ ന്യൂസിലാൻഡിനെതിരെ ഒരു ഘട്ടത്തിൽ ശരിക്കും വിറച്ച ശേഷമാണ് വിജയം എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ പൊരുതിക്കയറിയത്. രോഹിത്തിൻ്റെ ഉജ്ജ്വല ക്യാപ്റ്റൻസിയാണ് കൈവിട്ടെന്ന് തോന്നിയ മത്സരത്തിലേക്ക് ഇന്ത്യയെ തിരികെ കൊണ്ടുവന്നത്. 398 റൺസിൻ്റെ റെക്കോർഡ് വിജയലക്ഷ്യം മറികടക്കുക അസാധ്യമാണെന്ന് അറിയാമായിരുന്നിട്ടും ന്യൂസിലൻഡ് നന്നായി തന്നെ പൊരുതിയാണ് കീഴടങ്ങിയത്. 2 വിക്കറ്റുകൾ 39 റൺസാവുമ്പോഴേക്കും വീണപ്പോൾ ഇന്ത്യ അനായാസം ജയിക്കുമെന്നായിരുന്നു ഏവരും പ്രതീക്ഷിച്ചത്. എന്നാൽ 3rd wicketൽ നായകൻ കെയ്ൻ വില്യംസണിന് കൂട്ടായി ഡാരൽ മിച്ചൽ വന്നതോടെ ഇന്ത്യ പതറുകയായിരുന്നു. 181 റൺസിൻ്റെ മികച്ച കൂട്ടുകെട്ടുമായി ഇരുവരും കിവികളുടെ വിജയസാധ്യത വർദ്ധിപ്പിച്ചു. ബോളർമാരെ രോഹിത് മാറി മാറി പരീക്ഷിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ശ്രദ്ധയോടെ കൂട്ടുകെട്ട് മുന്നോട്ട് കൊണ്ടുപോയ ഇവർ മോശം പന്തുകൾ പരമാവധി റണ്ണെടുക്കുകയും ചെയ്തു. 31 ഓവറുകൾ കഴിയുമ്പോൾ കിവികൾ 2 for 213 റൺസ് എന്ന ശക്തമായ നിലയിലേക്ക് എത്തിയിരുന്നു. അടുത്ത 19 ഓവറിൽ 8 wicket ബാക്കി നിൽക്കെ അവർക്ക് ജയിക്കാൻ വേണ്ടത് 185 റൺസ് മതിയായിരുന്നു. എത്തിപ്പിടിക്കാൻ പറ്റാത്ത ലക്ഷ്യമായിരുന്നില്ല അത്. ബൗളിങ്ങിലും ഫീൽഡിങ്ങിലുമെല്ലാം ചില പിഴവുകൾ വരുത്തിയ ഇന്ത്യൻ താരങ്ങൾ അപ്പോൾ തന്നെ മാനസികമായി തീർത്തും തളർന്ന അവസ്ഥയിലായിരുന്നു. കാണികളും സ്തബ്ധരായിരുന്ന നിമിഷങ്ങൾ. പിന്നീടാണ് കളി ഇന്ത്യയുടെ വരുതിയിലേക്ക് വരുന്നത്. ഡ്രിങ്ക്സ് ബ്രേക്കാണ് ബ്രേക്ക് ത്രൂ ആയത്. ടീമംഗങ്ങളെ മുഴുവൻ വിളിച്ചു ചേർത്ത രോഹിത് അവരോട് സംസാരിക്കുകയും നടപ്പാക്കേണ്ട പദ്ധതികളെയും കുറിച്ച് വിശദീകരിച്ചു. കളി ഇനിയും കൈവിട്ട് പോയിട്ടില്ല എന്നും കൈ മെയ് മറന്ന് പൊരുതിയാൽ ഫൈനലിലെത്താമെന്നും അദ്ദേഹം ടീമംഗങ്ങളെ ഓർമ്മിപ്പിക്കുകയും ആത്മവിശ്വാസം നൽകുകയും ചെയ്തു. ഇത് വർക്കൗട്ടായി എന്ന് പറയാം. അവശരായ താരങ്ങൾ ഉണർന്നു. കളി പുനരാരംഭിച്ച 2rd overൽ തന്നെ വില്യംസണിനെ മടക്കി മുഹമ്മദ് ഷമിയിലൂടെ ഇന്ത്യ കളിയിൽ നിർണായക ബ്രേക്ക് ത്രൂ സ്വന്തമാക്കി. 33rd overലെ 2rd ബോളിൽ വില്യംസണിനെ ഷമിയുടെ ബൗളിങ്ങിൽ സൂര്യകുമാർ യാദവ് ബൗണ്ടറി ലൈനിനരികെ പിടികൂടുകയായിരുന്നു. ഇന്ത്യൻ ആരാധകരുടെ ശ്വാസം നേരെ വീണ നിമിഷമായിരുന്നു അത്. ഇതേ ഓവറിൽ തന്നെ പുതുതായി എത്തിയ ടോം ലാഥമിനെ ഷമി വിക്കറ്റിന് മുന്നിൽ കൊടുക്കുകയും ചെയ്തതോടെ ഇന്ത്യ വിജയത്തിലേക്ക് ചുവട് വയ്ക്കുകയായിരുന്നു. തീർന്നില്ല, മറുവശത്ത് ഡാരൽ മിച്ചൽ പാറ പോലെ നിൽക്കുകയാണ്. ബൗളർമാർക്ക് തന്ത്രം ഉപദേശിച്ചും ഫീൽഡിങ്ങിൽ മാറ്റങ്ങൾ വരുത്തിയുമെല്ലാം രോഹിത് മത്സരത്തിൽ സജീവമായി. 40 ഓവറുകൾ കഴിയുമ്പോൾ ന്യൂസിലൻഡ് 4 for 266 എന്ന നിലയിലെത്തി. അവസാന 10 ഓവറിൽ ജയിക്കാൻ വേണ്ടത് 132 റൺസ്. എന്നാൽ 61 റൺസ് എടുക്കുന്നതിനിടെ ശേഷിച്ച 6 wicketകളും പിഴുത ഇന്ത്യ 70 റൺസിൻ്റെ ജയവുമായി ഫൈനലിലേക്ക് കുതിച്ചു. കൈവിട്ട ക്യാച്ചിന് പകരമായി വിക്കറ്റുകൾ കൊയ്ത് ഷമി ഇന്ത്യയുടെ ഹീറോയുമായി.